അരിക്കൊമ്പൻ ഇത് വല്ലതും അറിയുന്നുണ്ടോ? ചിന്നക്കരാലുകാരുടെ ഉറക്കം കെടുത്തിയ അരിക്കൊമ്പന്റെ പേരിൽ ഇടുക്കിയിൽ ഇപ്പോൾ ഒരു ഫാൻസ് അസോസിയേഷൻ തന്നെയുണ്ട്. നാട്ടാനകൾക്ക് ഫാൻസും ഫാൻസ് അസോസിയേഷനും ഉണ്ടാകുന്നത് സാധാരണമായ കാര്യമാണ്. എന്നാൽ ഒരു കാട്ടാനയ്ക്ക് ഫാൻസ് അസോസിയേഷൻ ഉണ്ടാകുന്നത് ഇത് ആദ്യമായിട്ടായിരിക്കും. അരിക്കൊമ്പൻ ഫാൻസ് അസോസിയേഷന്റെ വക കാട് അത് മൃഗങ്ങൾക്കുള്ളതാണ് എന്ന ക്യാപ്ഷനിൽ തലയെടുപ്പോടെ നിൽക്കുന്ന അരിക്കൊമ്പന്റെ ചിത്രമുള്ള ഒരു ഫ്ലെക്സും ടൗണിൽ സ്ഥാപിച്ചിട്ടുണ്ട്. അണക്കരയിലെ ഓട്ടോ ഡ്രൈവർമാരായിരുന്നു ഫാൻസ് അസോസിയേഷൻ രൂപീകരണത്തിന് പിന്നിൽ പ്രവർത്തിച്ചത്. ഇത് നാട്ടിലെ ഫാൻ ബേസ് പവർ. ഇനി സോഷ്യൽ മീഡിയയിലെ അരിക്കൊമ്പൻ ഫാൻ ബേസിലേക്ക് വരാം. അരിക്കൊമ്പൻ ഉയർ, അരിക്കൊമ്പൻ എന്ന സുമ്മാവ, അവൻ തിരിച്ചു വരും. അവന്റെ അമ്മ ഉറങ്ങുന്ന മണ്ണിൽ അവന്റെ സ്ഥലത്തേക്ക് അവൻ തിരികെ എത്തും. ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും അരിക്കൊമ്പന്റെ പേരിൽ എണ്ണിയാൽ ഒടുങ്ങാത്ത അക്കൗണ്ടുകളും നിലവിലുണ്ട്. അരിക്കൊമ്പൻ ഫാൻസ്, അരിക്കൊമ്പൻ ആർമി, അരിക്കൊമ്പൻ തിരിച്ചു വരും, അരിക്കൊമ്പൻ ഒഫീഷ്യൽ ഫാൻ പേജ്, അങ്ങനെ അങ്ങനെ നീണ്ടുപോകുന്നതാണ് അരിക്കൊമ്പൻ പ്രേമികളുടെ അക്കൗണ്ടുകൾ. മാസ് ബീജിയം ഇട്ട് അരിക്കൊമ്പന്റെ വീരകഥകൾ പറയുന്ന നിരവധി വീഡിയോകളും ഓരോ അക്കൗണ്ടുകളിലും കാണാം. അരിക്കൊമ്പന്റെ പേരാണ് ചില കടകൾക്കും ബോട്ടിനും ഓട്ടോയ്ക്കും ഒക്കെ നൽകിയിരിക്കുന്നത്. എന്തിനേറെ പറയുന്നു, വാഹനങ്ങളിൽ ഒട്ടിക്കുന്ന അരിക്കൊമ്പന്റെ സ്റ്റിക്കറുകളും ഇപ്പോൾ സജീവമാണ്. അരിക്കൊമ്പൻ പ്രമേയമായ നിരവധി റീൽസ്, ട്രോൾ വീഡിയോകളും ഇപ്പോൾ ട്രെൻഡിങ്ങിലാണ്. അതും പോരാഞ്ഞിട്ട് അരിക്കൊമ്പന്റെ പേരിൽ ഒരു സിനിമ കൂടി ഇറങ്ങാൻ പോകുന്നു. നിയമവ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിൽ തന്റെ ആവാസ സ്ഥലത്തു നിന്നും മാറ്റി പാർപ്പിക്കേണ്ടി വന്ന അരിക്കൊമ്പന്റെ ജീവിതം സിനിമയാകുന്നു എന്ന പ്രഖ്യാപനം അടുത്തിടെ പുറത്തു വന്നിരുന്നു. ബാദുഷ സിനിമാസിന്റെയും പെൻ ആൻഡ് പേപ്പർ ക്രിയേഷൻസിന്റെയും ബാനറിൽ നിർമ്മിക്കുന്ന ചിത്രം സാജിദ് യഹിയാണ് സംവിധാനം ചെയ്യുന്നത്. അരിക്കൊമ്പന്റെ ജീവിത യാഥാർത്ഥ്യങ്ങളിലേക്ക് വഴി തുറക്കുന്ന കഥ സിനിമയാകുമ്പോൾ അരിക്കൊമ്പൻ പ്രേമികൾക്കും ആന പ്രേമികൾക്കും ആകാംക്ഷ ഏറെയാണ്. നീണ്ട നിയമ പോരാട്ടങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും ഒടുവിൽ നാട് കടത്തി ദിവസങ്ങൾ പിന്നിട്ടിട്ടും അരിക്കൊമ്പൻ വിഷയം അവസാനിക്കുന്നില്ല. വിവാദങ്ങൾ തുടരുകയാണ്. അരിക്കൊമ്പനെ ചിന്നക്കനാലിൽ തിരികെ കൊണ്ടുവരുന്നതിന് കേസ് നടത്തിപ്പെന്ന പേരിൽ സമൂഹ മാധ്യമങ്ങൾ വഴി പണം പിരിച്ചെന്ന ആരോപണമാണ് ഇപ്പോൾ ഉയർന്നുവരുന്നത്. അരിക്കൊമ്പനു വേണ്ടി 7 ലക്ഷം രൂപ ചിലർ പിരിച്ചെന്നാണ് വനംവകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത്. അരിക്കൊമ്പന്റെ പേരിലുള്ള പണപ്പിരിവുമായി ബന്ധപ്പെട്ട പ്രാഥമിക പരിശോധന നടത്താൻ നിർദ്ദേശം ലഭിച്ചിട്ടുണ്ടെന്നാണ് സ്പെഷ്യൽ ബ്രാഞ്ച് അധികൃതരും വ്യക്തമാക്കുന്നത്. അരിക്കൊമ്പൻ ചിന്നക്കനാലിലേക്ക് മടങ്ങി വരുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു നിൽക്കുന്നത്. ആ മടങ്ങി വരവിൽ ആശങ്ക പ്രകടമാക്കുന്ന ഒരു വിഭാഗം, മടങ്ങി വരുവിനെ ആഘോഷമാക്കാനൊരുക്കുന്ന മറ്റൊരു വിഭാഗം, ഇതൊന്നും അറിയാതെ കാട്ടിലും നാട്ടിലുമായി അലഞ്ഞു തിരിഞ്ഞു നടക്കുകയാണ് അരിക്കൊമ്പൻ. അപ്പോൾ സോഷ്യൽ മീഡിയയിലെ പുതിയ ട്രെൻഡുമായി വീണ്ടും കാണാം.